ഈശോ നമുക്ക് നൽകുന്ന വചനം ഇതാണ്, 1 പത്രോസ് 4:12. 1 പത്രോസ് 4:12 അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രത്യക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ശക്തരാകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവ്യബലിയിലെ സുവിശേഷ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. ഇന്നത്തെ ദിവ്യബലിയിലെ സുവിശേഷ ഭാഗത്തിൽ ഇപ്രകാരമാണ്: യേശു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പരസ്യ ജീവിതത്തിനായിട്ട് കടന്നു വരുമ്പോൾ പൈശാചിക ശക്തിയാൽ പരീക്ഷിക്കപ്പെടുന്ന തിരുവചന ഭാഗങ്ങൾ. കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പുറംലോകത്തേക്ക് വരുമ്പോൾ പരീക്ഷകൻ പിടികൂടിയെങ്കിൽ പാപികളും ബലഹീനരും നിർദോഷികളുമായ നമ്മൾ 5 ദിവസം വചനം കേട്ട് ഈ ആലയം വിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ പരീക്ഷകൻ നിങ്ങളെയും പിടികൂടാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ എങ്ങനെ നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ശക്തരാണ്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു കുറവുമില്ല എന്ന് നമ്മൾക്കൊക്കെ തോന്നുന്നുണ്ടാവും. അതുപോലെയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സമയത്ത് ചില പരീക്ഷണങ്ങൾ കടന്നുവരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അറിവുള്ളവർക്ക് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സഭയിൽ ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പരലോകവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർഗീയ അനുഭൂതിയിലെത്തിയ വിശുദ്ധാത്മാക്കളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് പറയുവാനുള്ള വലിയൊരു സത്യമുണ്ട്. ആ സത്യം ഇതാണ്: പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ വിശുദ്ധരായെങ്കിൽ, വിശുദ്ധരായി മാറിയെങ്കിൽ, അഗ്നിയാലെ ഞങ്ങളെ ശുദ്ധീകരിച്ച ദിനങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ആ അഗ്നി പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് അഗ്നിയിൽ ലോകം സ്ഫുടം ചെയ്യുന്നത് പോലെ യേശുവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്ഫുടം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുകയാണ് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന ശക്തമായ ഒരു വചനം ഇതാണ്: ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ആരെയും പീഡിപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിന്നെ ആരാണ് നമ്മളെ പരീക്ഷിക്കുന്നത്, ആരാണ് നമ്മളെ പീഡിപ്പിക്കുന്നത്? ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. ജോബിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് 10 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കും. അവിടെ ദൈവമായ കർത്താവ് വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് പ്രഖ്യാപനം? ഭൂമിയിൽ നീതിമാനായി ഒരു മനുഷ്യനുണ്ട്, അവന്റെ പേര് ജോബ്. ഉടനെ സ്വർഗീയ സഭയിലെ നവവൃന്ദം മാലാഖമാരും സകല ആത്മാക്കളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന്. നരകത്തിൽ നിന്ന് ഒരു കുട്ടിപ്പിശാച് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിർത്ത്, ഈ പ്രഖ്യാപനം അസാധുവാണ്. എന്താണ് കാരണം? ജോബിന് നീ കഷ്ടതകൾ കൊടുത്തിട്ടില്ല, ജോബിനെ നീ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കിയിട്ടില്ല, ജോബിനെ നീ എന്നും അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് പീഡനങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് അവനിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ സത്യത്തിന് ഞാൻ ക്ഷതം കൊടുക്കാം, ഞാൻ പരീക്ഷിക്കാം, ഞാൻ അവനെ പീഡിപ്പിക്കാം. അങ്ങനെ ഞാൻ പീഡിപ്പിക്കുമ്പോൾ അവൻ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്റെ പരീക്ഷണ ഘട്ടങ്ങളെ അവൻ അതിജീവിക്കുകയാണെങ്കിൽ, ഈ നരകസഭയും അത് അംഗീകരിക്കും. ദൈവമായ കർത്താവ് പറഞ്ഞു,
എന്റെ മകൻ ജോബിനെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരാം, പക്ഷേ അവന്റെ ആത്മാവിൽ കൈവെക്കരുത്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സമൃദ്ധിയും ഈ അന്ധകാര ശക്തി നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാം നശിച്ചപ്പോഴും ജോബ് പറയുന്ന ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനം, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല, പീഡനം അവിടെ അവസാനിച്ചില്ല. ഈ അന്ധകാര ശക്തി പിശാചും കുഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, പരീക്ഷണങ്ങളൊക്കെ ഏകദേശം അവസാനിപ്പിച്ചു, ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എല്ലാം കഴിഞ്ഞു, പക്ഷെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ ശരീരത്തിൽ കൈവെക്കരുതേ എന്ന്. അവന്റെ ശരീരത്തിൽ കൂടെയൊന്ന് കൈവെക്കാൻ അവസരം താ. ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ മകൻ ജോബ് നീതിമാനാണെങ്കിൽ വിശ്വസ്തനാണെങ്കിൽ അവന്റെ ശരീരത്തിലും നിനക്ക് കൈവെക്കാം. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ കഷ്ടതകളാൽ പീഡനങ്ങളാൽ പരീക്ഷണങ്ങളാൽ ജോബും അടുത്തിരിക്കുന്ന അവസരത്തിൽ കൂട്ടുകാരു പോലും ജോബിനോട് പറയുന്നുണ്ട്, ജോബേ ഇനിയെങ്കിലും ദൈവത്തെ തള്ളിപ്പറ. അങ്ങനെ പറയുമ്പോൾ ജോബ് പറയുന്ന വചനം, ജോബിന്റെ പുസ്തകം 19:26 തിരുവചനം, അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാ, എന്റെ ചർമ്മം അഴുകിയിട്ടിട്ട് വീണാലും എന്റെ മാംസത്തിൽ ജീവനുണ്ടെങ്കിൽ ആ മാംസത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, നമ്മുടെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഈ ചർമ്മമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്നത്. ഈ ചർമ്മത്തിന്റെ സംരക്ഷണമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതും തിക്കിത്തിരക്കിയും പോകുന്നതുമെല്ലാം. ഈ ചർമ്മം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന അല്ലെങ്കിൽ ഉരിഞ്ഞു മാറ്റുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ ശരീരം വെറും മാംസപിണ്ഡം പോലെയിരിക്കും. അത് എവിടെ തട്ടിയാലും എവിടെ ഒട്ടിയാലും അത് ഒട്ടിപ്പിടിക്കും, തട്ടിയാൽ മൊമ്പരങ്ങൾ അനുഭവിക്കും. അത് വലിയൊരവസ്ഥയാണ്. ആ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ആശുപത്രികളിൽ പൊള്ളലേത്ത് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അടുത്തേക്കൊന്ന് പോയി നോക്കണം. അവിടെ കിടന്ന് അവർ നിലവിളിക്കുന്ന അവസ്ഥയൊന്ന് കാണണം, നമ്മൾ കേൾക്കണം. നമ്മൾ, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു പെൺകുഞ്ഞ് അവളുടെ ശരീരത്തിന് അഗ്നി പിടിച്ചു, വസ്ത്രം ശരീരത്തോട് ഒട്ടിച്ചേർന്ന് അവളുടെ തോല് മുഴുവനും ഉരിഞ്ഞു മാറ്റി മാംസപിണ്ഡമായിട്ട് ഒരു വാഴയിലയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞ് രാവും പകലുമില്ലാതെ 24 മണിക്കൂറും നിലവിളിക്കുന്ന ആ കൊച്ച്, ആ രൂപം എന്റെ മനസ്സിലുണ്ട്. ആ രൂപത്തെ ഈ ജോബിന്റെ വചനം ഞാൻ ധ്യാനിക്കുമ്പോ ഈ രൂപം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ജോബ് പറയുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാകും. എന്റെ ചർമ്മം മുഴുവനും അഴുകിയിട്ടിട്ടു പോയാലും മാംസപിണ്ഡമാണെങ്കിൽ ആ മാംസപിണ്ഡത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയണമെങ്കിൽ അത്ര ശക്തമായ ഒരു വിശ്വാസം, അത്ര ശക്തമായ ഒരു ബന്ധം ദൈവവുമായിട്ടുള്ള ഒരു ആത്മാവിന് മാത്രമേ ഇങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളുടെ ചിന്തയെ വിശുദ്ധ കൊച്ചു ത്രേസ്യയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, നമ്മുടെ സമാജചരിത്രത്തില് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരലോകവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇത്ര തീഷ്ണമതിയായ ഒരു വിശുദ്ധ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോ തന്നെ പരലോകത്തിന്റെ സംതൃപ്തി, പരലോകത്തിലെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. അവളുടെ വചനങ്ങൾ, അവളുടെ പ്രവൃത്തികൾ, അവള് ഈ ലോകത്തെ ദൈവലോകവുമായിട്ട് അല്ലെങ്കിൽ പരലോകവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നവമാലിക എന്ന പുസ്തകത്തിൽ നമ്മളെല്ലാം വായിക്കുന്നുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ വിശുദ്ധ പറയുകയാണ്, എന്റെ അന്ത്യവിനായികകളിൽ,
എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എന്നിലേക്ക് കടന്നു വന്ന പ്രലോഭനങ്ങളെ എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല, എഴുതുവാൻ പറ്റുന്നില്ല. അത്ര അധികമായ പീഡനങ്ങൾ ഞാൻ സഹിച്ചു. അവള് പറയുകയാണ്, ദൈവം ഇല്ല എന്ന് എന്റെ അന്തരംഗത്തിൽ ഒരുപാട് പ്രാവശ്യം കടന്നു വന്ന ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും. പരലോകത്തെ ബന്ധപ്പെടുത്തി ജീവിച്ച പരിശുദ്ധയായ വിശുദ്ധയായ ഒരു ആത്മാവിന്റെ അന്ത്യപ്രലാപനം അവൾ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി എത്രത്തോളം ഒരു മനുഷ്യാത്മാവിന് വർണ്ണിക്കാൻ പറ്റുമോ അത്രത്തോളം വർണ്ണിച്ചവൾ. പരലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് അമ്മയെ പോലെ ജീവിച്ച ഒരു സാധുകന്യാസ്ത്രീ അവൾ പറഞ്ഞു മനസ്സിലാക്കി തന്ന സത്യങ്ങൾ, ആ സത്യങ്ങളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന അവൾ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പ്രലോഭനം ശക്തമായിരുന്നു. ഞാൻ വിശ്വസിച്ചിരുന്ന വിശ്വാസ സത്യങ്ങൾ, ഞാൻ ഊനമെത്തത് എന്ന് കരുതിയിരുന്ന ദൈവീക സ്നേഹം, ദൈവത്തിന്റെ വലിയ കൃപ അന്യപ്പെട്ടുപോകുന്ന നിമിഷങ്ങൾ പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അത്ര അധികമായിട്ട് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവള് പറയുകയാണ്, ഞാനേറെ ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് എന്റെ ജീവിതത്തിൽ എന്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയുടെ സ്നേഹം എനിക്ക് തന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്നേഹമായിരുന്നു. ആ സ്നേഹമായിരുന്നു ഞാൻ അനുഭവിച്ചത്. ആ അമ്മയായിരുന്നു എന്റെ അമ്മ. ആ അമ്മയെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചു. എന്റെ അന്ത്യവിനായികളിൽ എന്റെ അന്തരംഗത്തിൽ വന്ന മറ്റൊരു ചോദ്യം ഇതാണ്, പരിശുദ്ധ കന്യാമറിയം ആരാണ്? അവളെങ്ങനെ നിന്റെ അമ്മയാകും? അവളെ എങ്ങനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും? ഉപചാരം എന്റെ ജീവിതത്തിൽ ആത്മസംതൃപ്തി തന്നിരുന്ന നിമിഷമായിരുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള പ്രലോഭനങ്ങളോ പ്രതിബന്ധങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ഏറ്റുപറയുന്ന വേദിയായിരുന്നു എന്റെ കുംഭസാര നിമിഷങ്ങൾ. അതും ചോദ്യം ചെയ്യപ്പെട്ടു, എന്തിനു കുംഭസാരിക്കണം, എന്തിനു പാപങ്ങൾ ഏറ്റുപറയണം? ഇങ്ങനെയുള്ള പീഡകളാലെ ഞെരുക്കപ്പെട്ട എന്റെ ഒരു ജീവിതം അതുണ്ടായിരുന്നു എന്റെ അന്ത്യനിമിഷങ്ങളിൽ എന്ന് പറഞ്ഞ് അത് വിവരിക്കുവാൻ കഴിയാത്ത വിധം ബാക്കി വെച്ചുകൊണ്ട് അവൾ ഇവിടെ നിന്നും യാത്രയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധാത്മാക്കൾ, യേശു ദൈവപുത്രൻ, പുത്രനായ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിന്റെ വിശുദ്ധമായ വിശ്വാസ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ കടന്നുവരും, പ്രശ്നങ്ങൾ കടന്നുവരുമെന്ന് ദൈവാത്മാവ് ഈ സുപ്രഭാതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ, ഞാൻ ഈ അടുത്ത ദിവസം വായിച്ച ആ ഒരു പുസ്തകത്തില് പോൾ ക്ലോഡിന്റെ ദ സാറ്റിൽ സ്ലിപ്പർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നാടകം, ഈ ഫ്രഞ്ച് നാടകത്തിലെ കഥാനായകൻ ഒരു ഈശോസഭ വൈദികനാണ്. ഈശോസഭ വൈദികന്റെ പ്രത്യേകത, അദ്ദേഹം ലൗകികമായ ചിന്തകളാ ജീവിക്കുന്ന മനുഷ്യനാണ്, സാഹസികതയിൽ അത്യുത്തമമായ താല്പര്യമുള്ള മനുഷ്യനാണ്. ദൈവവിശ്വാസത്തിൽ ദൈവകൽപ്പനകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അതെല്ലാം വേണം, പക്ഷേ അത്ര അധികമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. ഇങ്ങനെ കടന്നുപോകുമ്പോൾ ദൈവകൽപ്പനകൾ അദ്ദേഹത്തിന് ഭാരമായിരുന്നു, കുരിശ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാരമായിരുന്നു. ഇങ്ങനെ ഇതിനെയെല്ലാം പുച്ഛിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു ദിവസം കപ്പൽ യാത്ര നടത്തുകയാണ്. ഈ കപ്പൽ യാത്രയിൽ കടൽ കൊള്ളക്കാര് കപ്പൽ പിടിച്ചു തകർത്ത് കളഞ്ഞു. ഇങ്ങനെ കപ്പൽ തകർന്നു കഴിഞ്ഞപ്പോൾ ഒരു മരപ്പലകയിൽ ഇദ്ദേഹം പിടിച്ചു കിടക്കുകയാണ്. ആഴക്കടലിന്റെ മുകളിൽ ഒരു മരപ്പലകയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഈ വൈദികൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പുച്ഛിച്ചു തള്ളിയിരുന്ന കുരിശിനെ അവിടെ കിടന്നുകൊണ്ട് പ്രകീർത്തിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ജ്ഞാനത്തിന്റെ പുസ്തകം 10-ാം അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്,
ഭൂമിയിൽ പ്രളയമുണ്ടായപ്പോൾ ദൈവാത്മാവ് ജ്ഞാനിയായ വ്യക്തിയെ ഒരു മരപ്പലകയോട് ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷിച്ചു എന്ന് പറയുന്ന വചനം. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി. കപ്പലോട് അപകടമുണ്ടായി. ഒരു മരപ്പലകയിൽ പിടിച്ചു കിടന്നുകൊണ്ട് അദ്ദേഹം ഏറ്റുപറയുകയാണ്, ദൈവമേ, നീ എന്നെ ഇത്ര അധികമായി കുനിച്ചതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കരമുയർത്തി, സ്വരമുയർത്തി, എല്ലാവരും ചേർന്ന് ദൈവിക ശക്തി കടന്നു വരുന്നതിന് വേണ്ടി, ആത്മാവിന്റെ ശക്തി കടന്നു വരുന്നതിന് വേണ്ടി, എല്ലാ അസ്വസ്ഥതകളും മാറുന്നതിന് വേണ്ടി, കുരിശിനോടുള്ള ശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി, ഈ മനുഷ്യൻ പറയുക, ഈ ചെതുക്ക് പിടിച്ച മരപ്പലകയിൽ കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിഞ്ഞു വരുന്ന വിചിത്രമായ ഒരു ചിത്രം യേശു കാൽവരിയിലെ കുരിശിൽ കിടക്കുന്നത് പോലെ മനസ്സിൽ കാണുന്നു. ഈ പലകയോട് തന്റെ നെഞ്ച് ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പറയുക, ദൈവമേ, നിന്റെ കുരിശിനോട് ഇത്ര അധികമായി ഇനി ഒട്ടിച്ചേരുവാൻ എന്റെ ജീവിതത്തിൽ വാക്കിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈശോയുടെ രക്ഷയുടെ കുരിശിന് ഇത്ര അധികമായിട്ട് ഒട്ടിച്ചേരുവാൻ ഇനി ജീവിതത്തിൽ വാക്കിയില്ല. നമുക്കറിയാം, ആഴക്കടല് ആഴി അഗാധഗർത്തമായ വെള്ളം, അതിന്റെ ഉപരിതലത്തിൽ ഒരു ചെതുക്ക് പിടിച്ച പലകയിൽ കിടക്കുന്ന മനുഷ്യന്റെ മനോവികാരം, അത് നമുക്ക് പറയാൻ മനസ്സിലാവില്ല. ആ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് മാറണം, ആ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് എത്തണം. അപ്പോഴാണ് കുരിശിന്റെ ശക്തി ജീവിതത്തിൽ നമുക്കും അർത്ഥമാകുന്നത്, മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മളോട് കുരിശിന്റെ ശക്തിയെപ്പറ്റി, കുരിശിനുള്ള ശക്തിയെപ്പറ്റി ആര് പറഞ്ഞാലും നമ്മൾ കാണുന്ന കുരിശ് രണ്ട് പലക കഷ്ണങ്ങൾ മാത്രമാണ്. ഒന്ന് നിവർന്നു നിൽക്കുന്നു, ഒന്ന് വിലങ്ങനെ നിൽക്കുന്നു. ഇത് ഒരു കുരിശ്. ഈ കുരിശിൽ യേശു മരിച്ചതുകൊണ്ട് അതും പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന പലരുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നെങ്കിൽ എല്ലാവരും പീരങ്കിയും തോക്കുമൊക്കെ ഇപ്പൊ കഴുത്തി തൂക്കിയിട്ട് നടക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന മനുഷ്യരുമുണ്ട്. അവർക്കൊന്നും ഈ ആഴക്കടലിന്റെ മുകളിൽ കിടക്കുന്ന മനുഷ്യന്റെ അനുഭവമില്ല, രക്ഷയുടെ, രക്ഷിക്കുന്നവന്റെ അനുഭവം കിട്ടിയില്ല. ഇവിടെ ഈ ഈശോ സഭാ വൈദികൻ വിളിച്ചു പറയുക, ഇത്ര അധികമായി നിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ ദൈവമേ നീ മനസ്സ് കാണിച്ചല്ലോ. മരപ്പലകയുടെ ശക്തി, കുരിശിന്റെ ശക്തി, അത് പിടിവെട്ടാൽ, അതിൽ നിന്ന് പിടിവെട്ടുപോയാൽ ആഴിയുടെ അഗാധത്തിലേക്ക് പോയി മറിയും എന്ന് മനസ്സിലാകുന്ന മനുഷ്യൻ അത് ഇറുക്കി പിടിച്ചിരിക്കുക. കുരിശിനെ ഇറുക്കി പിടിച്ചുകൊണ്ട്, യേശുവിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് രക്ഷയുടെ ഉന്നതങ്ങളിലൂടെ ഓളങ്ങളിൽ അലയുന്ന മനുഷ്യൻ. സ്നേഹമുള്ളവരെ, ദൈവശാസ്ത്രജ്ഞന്മാര് പറയും, ഇത് ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. ഇങ്ങനെ ആഴിയുടെ ഉപരിതലത്തിൽ മരപ്പലകയിൽ പിടിച്ചു കിടക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്ന വേറൊരു സത്യമുണ്ട്. അതിങ്ങനെയാണ്, യേശുവേ, നിന്റെ കുരിശ് ഭൂമിയോട് ബന്ധിച്ചിരുന്നു, പക്ഷേ എന്റെ കുരിശ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ എങ്ങും ബന്ധിച്ചിട്ടില്ല, ഏത് നിമിഷവും കൈവിട്ടു പോകാം, അതുകൊണ്ട് നീ ഏറ്റെടുക്കണം ഈ കുരിശിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇല്ലാതെ
ചിന്തയിലും ആഗ്രഹത്തിലും മനോഭാവത്തിലും ലക്ഷ്യത്തിലും യേശുവിനെ പോലെയാവുക. ഇടതുകരം ചങ്കിൽ വയ്ക്കുക, ഇടതുകരം വലതുകരം ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ജീവിതം ദൈവം തന്ന ദാനമാണ്, ദാനമായി തന്ന ജീവിതം. ഈ ജീവിതം ദൈവത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ജീവിതമാണ്. ദൈവ മഹത്വത്തിന് വേണ്ടി യേശു ഏതു കാര്യത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷ, നിത്യജീവൻ ലക്ഷ്യമാക്കി കൊടുക്കുക. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്തു പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മരക്ഷ, മറ്റുള്ളവരുടെ ആത്മരക്ഷ, എല്ലാവരുടെയും ആത്മരക്ഷ, ഈ ലക്ഷ്യം വെച്ച് സഹനങ്ങൾ ദൈവകരങ്ങളിൽ സ്വീകരിച്ച് അത് അനേകർക്ക് വേണ്ടി കാഴ്ചവെച്ച് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, യേശുവിൽ എപ്പോഴും വിജയം, യേശുവിന്റെ രക്തത്തിൽ വിജയം, ഈ രക്തത്താലും നാമത്താലുമുള്ള വിജയം വഹിച്ചുകൊണ്ടുള്ള ജീവിതം, സ്വർഗം ലക്ഷ്യമാക്കിയ ജീവിതം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഉയർത്തിയ വലതുകരം കൊണ്ട് ചുറ്റു നിൽക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. ഇവരെല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നവജീവൻ കൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ നമുക്കറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, ആത്മസംയമനം, ക്ഷമ, ദയ, വിശ്വസ്തത, ഇവ നമ്മിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങൾ യേശയ്യ 11:1-3 ജ്ഞാനം, വിവേകം, ആത്മധൈര്യം, ദൈവഭക്തി, ദൈവഭയം, ദൈവവചനം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി, ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളിപ്പോൾ കൈ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല, ഈ സമൂഹം മുഴുവൻ 30,000-ത്തിലധികം വരുന്ന ജനം, ഓരോരുത്തരും എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട്, ഏഴു ദാനങ്ങൾ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പിതാവായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു.